ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും റെഡ് ചില്ലിയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് ചിക്കൻ 65 ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ ഇതാ രണ്ട് ഫുൾ ചിക്കൻ ചെറിയതായിട്ട് പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചേർക്കാനായിട്ട് ഒരു നാലോ അഞ്ച് അഞ്ച് നാരങ്ങ പിഴിഞ്ഞ് നീരാക്കിയും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയ ഈ ചിക്കനിലേക്ക് ആ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഞാൻ നാരങ്ങ നീര് ചേർത്തു. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് കൂടി ഞാൻ ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 വലിയ ടീസ്പൂണാണ് കേട്ടോ. അതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ കാശ്മീർ ചില്ലിയും ചേർത്ത് കൊടുത്തു. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തു. അതിനുശേഷം ഗരം മസാലയും ജീരക പൗഡറും 1 സ്പൂൺ വീതം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത്, പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓപ്ഷനലാണ്, വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ ചേർക്കാതിരിക്കാം. കുറച്ച് കാശ്മീർ ചില്ലി അധികം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ കുറച്ച് കളർ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് വന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ പീസിലും മസാലകളൊക്കെ പിടിക്കാൻ വിധത്തിൽ നന്നായിട്ട് വന്ന് മിക്സ് ചെയ്യാം. ഞാൻ കുറച്ച് കളർ ആഡ് ചെയ്തുകൊണ്ട് നല്ലൊരു റെഡ് കളറായി വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമില്ല. അങ്ങനെ എല്ലാ പീസിലും മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. കൈകൊണ്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ എല്ലായിടത്തും മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/3 സ്പൂൺ മൈദാപ്പൊടിയും 1/2 സ്പൂൺ കോൺഫ്ലവറും 1/2 സ്പൂൺ റൈസ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും വീണ്ടും ആദ്യം നമ്മൾ നേരത്തെ മിക്സ് ചെയ്തതുപോലെ കൈകൊണ്ട് എല്ലാ പീസിലും നന്നായി പിടിക്കുന്നതൊക്കെ വിധത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കും. നന്നായിട്ട് കൈകൊണ്ട് ഒന്ന് ഇളക്കി മസാലയൊക്കെ എല്ലായിടത്തും ഒന്ന് പിടിക്കത്തക്ക വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായി നല്ലൊരു കോട്ടിംഗ് ഇതിന് ലഭിച്ചിട്ടുണ്ട്. എല്ലാ പീസിലും നന്നായിട്ട് അത് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് വെച്ച ഈ പീസ് 1 മണിക്കൂർ അതിൽ കൂടുതൽ വെച്ചാലും നന്നായിരിക്കും, മാറ്റി വെക്കാം. എന്നാൽ ഈ മസാലയിലൊക്കെ ഈ പീസിലൊക്കെ മസാലയൊക്കെ നന്നായിട്ട് ഇറങ്ങിച്ചെല്ലും. നമ്മുടെ 65-നുള്ള മസാല മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് 1 മണിക്കൂർ നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. 1 മണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം ഞാനിത് തിളച്ച എണ്ണയിലേക്ക് ഓരോ പീസുകളായി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അത് ഫ്രൈ ആകുന്നത് വരെയുള്ള വീഡിയോ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ പീസ് ഏകദേശം ഫ്രൈ വന്നിട്ടുണ്ട്. നമ്മുടെ 65 ഫ്രൈ ആയി കഴിഞ്ഞു. നമ്മുടെ ചിക്കൻ 65 ഇതാ നല്ല കളറോടുകൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള 65 റെഡിയായി കഴിഞ്ഞു. ആ കളർ ചേർത്ത് കൊടുത്തുകൊണ്ടാണ് നല്ലൊരു കളർ വന്നിരിക്കുന്നത്. അത് കളർ ആവശ്യമില്ലാത്തവർക്ക് ചേർക്കേണ്ട, നിർബന്ധിക്കില്ല, അതവരവരുടെ ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മുടെ അതൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ചെറുതായി കട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ 65 റെഡിയായി കഴിഞ്ഞു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക, കമൻ്റ് അടിക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ വിട പറയുന്നു നിങ്ങളുടെ സ്വന്തം ജിത്തു ബായ്.